മക്ക്, ശ്യാമളമ്മ ഇന്ന് രാവിലെ എഴുന്നേറ്റോ, കുളിച്ചില്ലല്ലേ, ഒരുക്കി പോവാണോ? വണ്ടി പോകത്തില്ല, അതുകൊണ്ട് അവിടുത്തെ എല്ലാവരും വെളുത്തോണ്ടായിരുന്ന കുഞ്ഞു പിള്ളേർക്കെല്ലാം വിട്ടു പോണ്ടേ, കുടുംബസ്ഥ വീട്ടിൽ പോയിട്ട് കുടുംബശ്രീക്ക് പോണ്ടെന്ന് പോണ്ടേ, അപ്പം പോയോ മതി. പൊയില് പോയി കഴിയുമ്പോഴേക്ക് തുണി പിരിക്ക്, തുണി പിരിക്ക്. അല്ല, ചെറുതൊന്നും വേണ്ട. മഴ വരുമ്പോ അവിടെ മൂടി കിട്ടൂടി, അപ്പൊ ആ മല കാണത്തില്ല, അതാവും. അപ്പോഴത്തേനും എടുത്താ മതി. മഴയ്ക്ക് ഇതിലെ കൂടെ വന്നൂടെ? ഇല്ലില്ല, കാറ്റിന്റെ ദിശയുണ്ട്, അതനുസരിച്ച് വരത്തുള്ളൂ. ചുമ്മാ ഇലയിലൊന്നും വരികയില്ല, നമ്മളൊക്കെ എല്ലായിടത്തും ചെല്ലിക്കുന്ന പോലെ. ഇപ്പൊ ഇന്ന് ഉച്ച കഴിഞ്ഞ ഒറ്റ കാറ്റാ, എന്നിട്ടൊരു മഴയാ. ഇവിടെ മൊത്തം നനഞ്ഞ ആ പാടെ സീനാവും. സാധാരണ പോലത്തെ മഴയൊന്നുമില്ല, ഇതിപ്പോ കാറ്റ് തുടങ്ങിയിട്ടുണ്ട്. ഏ, വല അങ്ങനെ വീഴത്തില്ല, വല വീണിട്ടേ വീഴത്തുള്ളൂ. ഈ കാറ്റാടി കറങ്ങി തിരിഞ്ഞ് ഇപ്പുറത്ത് വന്നു. ഒന്നും ഇതാണല്ലോ അവസ്ഥ, കാറ്റെന്ന് വെച്ചാ തിരിഞ്ഞിറങ്ങുന്നുണ്ടോ? ഇങ്ങോട്ട് ഇറങ്ങി ചുമ്മാ നിക്കുവല്ല, ശ്വാസം ഓടിട്ട് മടുത്തിട്ട് ഞാൻ ശ്വാസം എനിക്ക് അണച്ചിട്ട് പോയേ. എന്തുവാ ഓ, നാരായണി വരുമ്പോ മേടി എടുക്കാറില്ലാത്തതൊന്നും തന്നെ. മഴ 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 മഴ, വീണ്ടും മൂന്നാമത്തെ നാലാമത്തെ മഴ. പക്ഷെ ഈ പ്രാവശ്യം മഴ തകർക്കും, ഇതിന് മുന്നേ ചുമ്മാ പെയ്ത് വെറുതെ മെനക്കെടുത്ത് കഴിഞ്ഞു. എവിടുന്ന പോഹ,
അയ്യോ അത് കുറച്ച് വെക്ക, കുറച്ച് വെച്ചിട്ടാണ് അവിടെ നിന്ന് ട്രെയിനിന്റെ പുക പോകുന്ന പോലെ പോകുന്നേ. അണഞ്ഞു 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 പിന്നെ ഓരോ തുള്ളി വീതം വീഴുന്നേ. ആ വീത 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 അയ്യോ അയ്യോ വെള്ളം എരിച്ചില്ല എരിച്ചില്ല കാറ്റാടി പൊട്ട് തെറിച്ചു പോവല്ലോ. കറങ്ങി കറങ്ങി തീർന്നു അത്ര ഉണ്ടായതല്ലോ. കാറ്റ് കരിഞ്ഞു പോന്നു മോനെ. അത് അതുകൊണ്ട് യുദ്ധമാണ്, യുദ്ധം. അടുക്കളയിൽ കയറുമ്പോൾ യുദ്ധം, എല്ലാം യുദ്ധത്തിന് സാക്ഷി. ശാംഭവി നല്ല കാറ്റ്. മുട്ട കൊടുത്തോ. നമ്മളൊക്കെ ആശുപത്രി വല്ലതും കൊണ്ടുപോകണം. എത്ര നേരമായി ഇവിടെ ഉറങ്ങാൻ വന്നിട്ട്? ക്ഷീണനാണോ? സംസാരിക്കുന്നതാണെന്ന് തോന്നുന്നു. ഫോൺ വിളിച്ച് ഇന്നലെ രാത്രി 12:30 വരെ ഇരുന്നില്ലേ? അതിൻ്റെ ക്ഷീണമായിരിക്കും. മഴ പെയ്തില്ല കേട്ടോ, പറ്റിച്ച് നല്ല കാറ്റായിട്ട് തോന്നുന്നു. വയ്യാഴ്ച പോകണ്ടെന്ന് പറയടി. ദേണ്ടറി മഴക്കാർ മൊത്തം കൊണ്ടുപോയി തെളിഞ്ഞു. പിന്നെ ഇത് മഴയല്ല, ഇത് അതിനിടയ്ക്ക് പോകുന്ന വഴിക്ക് മഴ ഇങ്ങനെ കാറ്റ് കൊണ്ടുപോകുന്ന വഴിക്ക് പെയ്തു വരുന്ന സാധനമാണ്. ജീവിടെ പുറന്ത നാൾ വാഴ്ത്തക്കൾ എന്ന് പറയാടി ഞാൻ ശാംഭവി. ഇന്നോ ഇന്നലെയും പിറന്നാൾ, ഇന്നും പിറന്നാൾ, ഇനിയും ഉണ്ട് അടുത്ത മാസം. എത്രാമത്തെ മതി മതി, സന്തോഷമായി. ഇന്ന് ശനിയാഴ്ചയല്ലേ, നേരത്തെ വിടും. എന്നാടി താമസിച്ച, ഉച്ച വരെ ക്ലാസ് ഉള്ളതെന്ന് പറഞ്ഞു പിള്ളേര്. എൻ്റെ കൂട്ടുകാരിയാ പറഞ്ഞേ. Thank you.
മൂന്നര ആയതല്ലോ. അപ്പം അതിനകത്ത് ഞാൻ നിന്റെ വേലക്കാരിയോ? വേലക്കാരനോ? വേലക്കാരിയായിരുന്നാലും സൂര്യൻ പതിനൊന്നാം തീയതി വന്നാ മതി, അതാവുമ്പോഴേ പിന്നെ പരാതിയില്ലല്ലോ. എന്റെ ബർത്ത്ഡേക്ക് ചോദിക്കണ്ട, ഞാൻ വിളിച്ച അപ്പൊ തന്നെ വന്നാണ്. നമുക്ക് എവിടെ സമയമുണ്ടല്ലോ, നമ്മളൊക്കെ അതെന്നെ പരിപാടിയാ പറഞ്ഞേ. അതായത് അമ്മ ഇപ്പൊ ചാകാൻ പോവാണോ? കേട്ടോ അമ്മ, നമ്മളൊരു ബർത്ത്ഡേ മിസ് ചെയ്ത് മനസ്സിലാകും. നമ്മള് മിസ് ചെയ്യാഞ്ഞല്ലേ ഏറ്റവും പ്രധാനപ്പെട്ട ബർത്ത്ഡേ. കാക്കമ്മടെ ലാസ്റ്റ് അമ്മ ജീവിതത്തിൽ ആദ്യമായിട്ട് അവസാനമായിട്ടും ബർത്ത്ഡേ ആഘോഷം. നമുക്കതത്ര ആഘോഷം എന്താണ്? സ്വന്തം ഭർത്താവിന്റെ കയ്യിൽ നിന്ന് ഞാൻ എത്രയോ നാളായിട്ട് ഒരു ജിമിക്കി ഗോൾഡന്റെ, സ്വർണ്ണമല്ല ഗോൾഡൻ കളറിന്റെ ഒരു ജിമിക്കി എനിക്ക് മേടിച്ച് തരാമോ എന്ന് ഞാൻ ചോദിച്ചു. ഇതുകൊണ്ട് എനിക്ക് ഇത്രയും വലിയ ജിമിക്കി ഇട്ടോണ്ടാ ഞാൻ കല്യാണം. അപ്പൊ അത് എന്തായാലും പോയി. അപ്പൊ പിന്നെ അത്രയും വലുതല്ലേലും ഗോൾഡൻ കളറിന്റെ ഒരു എത്രയോ നാളായി ഇങ്ങനെയുള്ള ഒരു സാധനങ്ങളൊക്കെ നമ്മൾ ചോദിച്ചു. ഒരിക്കലും മേടിച്ചു ഓരോ തരത്തിലുള്ള ഓരോ സാധനങ്ങളായി ഇങ്ങനെ നിങ്ങൾ നമ്മള് കണ്ടോണ്ടിരുന്നാലും ഈ സാധനം ഒന്നും നിലനിൽക്കത്തില്ല. ഒരാഴ്ച രണ്ടാഴ്ച പരമാവധി ഒരു മാസം. ഇത് ഞാനാണ് ജോലിക്ക് പോയിക്കൊണ്ടല്ലേ, നാല് വർഷങ്ങളും മേലെ ഇത് ഈ സാധനം. വേറെ അതിന് പകരം അവിടെ സാധനത്തിന് സ്വർണം മേടിച്ചാൽ മതി. കിടക്ക് നിങ്ങൾക്ക് ജോലിയില്ലേ? നന്നായി കൈയിടണോ? ഇത് നീ മടിച്ചിട്ട് വന്ന 10, 15, 14 വർഷം കണ്ടായി കളഞ്ഞല്ലോ അല്ലേ? ഞാന് കളഞ്ഞല്ലോ. എപ്പോരുങ്ങോ?